ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ മറ്റ് പരിപാടി ഉണ്ടായിട്ടും ആ പരിപാടികൾ മാറ്റിവെച്ച് വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുന്ന പ്രിയങ്കരനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരെ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ കേരളപ്രദേശ് കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയന്റെ കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ അഭിജിത്ത് ഈ ചടങ്ങിൽ വിശദമായി ഈ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന സാരഥികൾ പ്രിയപ്പെട്ട കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീമാൻ എഐസിസിയുടെ സെക്രട്ടറി ശ്രീമാൻ വിശ്വനാഥ്, പ്രിയങ്കരനായ കെ എസ് യുവിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ, അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ നമ്മെ നയിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നായകനായിരുന്ന എത്രയും പ്രിയപ്പെട്ട ശ്രീമാൻ റോജി എം എൽ എ, അതുപോലെ തന്നെ എൻ എസ് യുവിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള കർണാടകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമാൻ നാഗേഷ്, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ശ്രീമാൻ ജസീർ, അതുപോലെ പ്രിയപ്പെട്ട റഷീദ് അടക്കം ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള കെ എസ് യുവിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ആരാധകരായ നേതാക്കന്മാരെ, ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ എസ് യുവിന്റെ കർമ്മധീരരായ പോരാളികളെ, സുഹൃത്തുക്കളെ, ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദനങ്ങൾ. അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് ഇത്തരമൊരു മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഞാനിവിടെ സന്നിഹിതരായിട്ടുള്ളത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നതിനേക്കാൾ കെ എസ് യുവിന്റെ മുൻ ഒരു സംസ്ഥാന നേതാവ് എന്ന രൂപത്തിൽ കെ എസിനു വേണ്ടി നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ഒരു പഴയകാല വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. എല്ലാ കാലത്തും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ധീരമായ സാർത്ഥകമായ നേതൃത്വം കൊടുത്ത പാരമ്പര്യമാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഉള്ളത്. ആ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ചരിത്രം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നോളമുണ്ടായ പരിവർത്തനത്തിന്റെ പരിഷ്കാരത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അവകാശങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുത്തല്ല, നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ മാറി മാറി വന്ന സർക്കാരുകളുടെ സത്യയിലേക്ക് ആ പ്രശ്നം കൊണ്ടുവന്ന വലിയ വലിയ മുന്നേറ്റങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയുമാണ് നേട്ടങ്ങളെല്ലാം തന്നെ നമ്മൾ നേടിയെത്തിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കേരളം കഴിഞ്ഞ 3 വർഷക്കാലത്തിലേറെയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ പരിപൂർണമായിട്ടും കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അത് കേവലം ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന രൂപത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ അനുഭവങ്ങൾ അതാണ്, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയെ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് പരിപൂർണമായിട്ട് തീർന്നു കൊടുക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഗവൺമെന്റ് നയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ രംഗത്തും ഈ ഗവൺമെന്റ് പരാജയപ്പെട്ട പോലെ വികലമായ സമീപനങ്ങളും അതുപോലെ വികലമായ നിലപാടുകളും എടുത്തുകൊണ്ട് പോകുന്ന ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തെ മുച്ചുകൊണ്ട് കുടിക്കുന്ന നിലപാടാണ് ഏറ്റവും ഒടുവിൽ കാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ചത് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ എടുത്തും പലത്തും ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികന്മാരുണ്ട്, ഞാൻ അവരോട്
അടിയന്തരമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു കമ്മിറ്റിയെ കുറിച്ചും ഇത്തരമൊരു കമ്മിറ്റി നിയോഗിക്കുന്നതിനെ കുറിച്ചും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നിയമസഭയുടെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ട വേദിയായിട്ടുള്ള അസംബ്ലിയിലെയും ഏതെങ്കിലും ഒരു വേദിയിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഈ രാജ്യം മനസ്സിലാക്കുന്നത്. എം എൽ എമാരും അവർ സാക്ഷ്യപ്പെടുത്തിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് നടപ്പിലാക്കിയത്, ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു മഹിതമായ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ്സുകാരെന്ന കാര്യം മറക്കരുത്. ഈ നാട്ടിൽ ഇന്നോളം നമ്മൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ കമ്മീഷനുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ കരസ്പർശമേറ്റ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ്, കോൺഗ്രസ് ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണെന്ന കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഓർക്കുന്നതിലെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കാൻ മഹാരാജ പണ്ഡിറ്റ് ജവഹർലാലിന്റെ കാലത്ത് ആരംഭം കുറിച്ചിട്ടുള്ള കമ്മീഷനെ കുറിച്ച് നമുക്കറിയാം. എത്ര പ്രൗഢമായ റിപ്പോർട്ടായിരുന്നു. ജീവിതത്തിലെ നാടാ ദുരന്തമുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അക്കാഡമിഷ്യന്മാരുമായി വിദ്യാഭ്യാസമായി എല്ലാ വിദഗ്ധരുമായ ആളുകളുമായി ചർച്ച നടത്തിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട്. അതിലൊരു ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടാണ് നമ്മുടെ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ ഈ രാജ്യം നിയോഗിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അതുപോലെ തന്നെ സമർപ്പിച്ചതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അറിയാം ഗജേന്ദ്ര ഡാക്ടർ കമ്മീഷൻ റിപ്പോർട്ടും ആ റിപ്പോർട്ടും അതുപോലെ തന്നെയാണ്. ഇതെല്ലാം ഉപരിയായിട്ട് 1962-64 കാലത്ത് ഡോക്ടർ കൊത്താരി കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിഷ്കാര ചരിത്രത്തിലെ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ആവർത്തി, അദ്ദേഹം സമയം കാണില്ല, വായിച്ചാൽ മനസ്സിലാകില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് എന്താണെന്ന കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ കൊത്താരിയോട് പല ഘട്ടങ്ങളിൽ സംസാരിച്ചുകൊണ്ട് തന്റെ പ്രൗഢമായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു സമൂർത്തമായ രൂപമാണ് ആ റിപ്പോർട്ട് ഉണ്ടായതെങ്കിൽ ആ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനയിലെ നേതാക്കന്മാർ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എന്തൊരു അവധാരതയോടുകൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. രാജീവ് ഗാന്ധിയുടെ കാലം ഞാൻ ഓർക്കുന്നു, ഞാനത് ലോകസഭയിൽ 1984 കാലം 86 അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാലഘട്ടമായിരുന്നു. അത് ഒരു പുതിയ നൂറ്റാണ്ടിനെ കുറിച്ചുള്ള സ്വപ്നവുമായിട്ടാണ് യുവാവായ രാജീവ് ഗാന്ധി അന്ന് ലോകസഭയിൽ കടന്നു വന്നതും അദ്ദേഹം പ്രധാനമന്ത്രി പദമലങ്കരിച്ചു. അങ്ങദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പഞ്ചായത്ത് രാജ് പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു നിയമനിർമ്മാണമാണ് വിദ്യാഭ്യാസ രംഗത്തെ 1986 പരിഷ്കാരം. ആ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ പ്രതിനിധി എന്ന രൂപത്തിൽ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും എന്തെന്നില്ലാത്ത ജാഗ്രതയോടുകൂടി രാജീവ് ഗാന്ധി സന്ദർശിച്ച് അവിടെ എല്ലാത്തിന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അക്കാദമിക സമൂഹത്തിന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യം സമർപ്പിച്ച ആ റിപ്പോർട്ട് സത്യത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വൻപിച്ച മാറ്റം ഉണ്ടാക്കിയ സാക്ഷരത 100% ഉണ്ടാകണമെന്ന് പറഞ്ഞ നവോദയ വിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്ത് ഉണ്ടാകും പറഞ്ഞുള്ള പ്രൗഢമായ റിപ്പോർട്ടുകൾ ഇതെല്ലാം തന്നെ ആലോചിച്ചുറപ്പിച്ച ശേഷം മാത്രം കോൺഗ്രസ് നടപ്പിലാക്കിയ റിപ്പോർട്ടാണ്. എന്നാൽ ഈ ഒരു റിപ്പോർട്ട്, ഈ വികലമായ റിപ്പോർട്ട്, ഈ നാട് അംഗീകരിക്കാത്ത റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രാഥമികമായ മര്യാദ വേണ്ടേ? ജനപ്രതിനിധികളുമായിട്ട് ആലോചിക്കട്ടെ, അക്കാഡമിഷ്യന്മാരുമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു സംവാദം നടത്തട്ടെ. ഒന്നുമില്ലാതെ ഒരു ദിവസം എം എൽ എമാർ പോലും ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിയമസഭയിൽ ഈ കാര്യം, അതും നിയമസഭയിൽ പോലുമല്ല, ഇവിടുന്നാണ് ആ റിപ്പോർട്ട് വന്നതെന്ന കാര്യം എനിക്കറിയില്ല. അതുപോലെ തികഞ്ഞ ഉത്തരവാദിത്വ ബോധമില്ലാതെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് ധൃതി പിടിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്? ദുരൂഹത ഏറെ നിറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട്, അതെന്താണ് നിങ്ങൾക്ക് മറച്ചു വെക്കേണ്ടത്? ഒരു സുതാര്യ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നവരുമ്പോൾ ആ സുതാര്യതയ്ക്ക്
മറക്കുറ പഠിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും തലതിരിഞ്ഞ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. വിദ്യാഭ്യാസം സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ പ്രാരംഭമായിട്ടുള്ള ഒരു വേദിയാണെങ്കിൽ ഇത് വിദ്യാഭ്യാസത്തെ പിറകോട്ട് വലിക്കുന്ന ഒരു നയമായിട്ട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഭിജിത്ത് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉച്ചൂടും മുടിക്കും. ആ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ തകർത്തുമറിയുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾക്കറിയാം 15 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ മേഖലയിൽ ഇന്ന് വിദ്യാർത്ഥികളായിട്ടുള്ളത്. അതുപോലെ 2 ലക്ഷത്തിലേറെ വരുന്ന അധ്യാപകന്മാരും അനധ്യാപകന്മാരും ഈ മേഖലയിലുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വികാരങ്ങൾ, അത് കണക്കിലെടുത്തല്ലേ റിപ്പോർട്ട് സമർപ്പിക്കരുത്. അതുണ്ടായില്ല എന്ന് വരുമ്പോൾ അവരെ നിരാകരിച്ചു കൊണ്ടുപോയി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന റിപ്പോർട്ട് ഒരിക്കലും ഈ നാട്ടിൽ അംഗീകരിക്കാൻ സാധ്യമല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേസു നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും എന്തിനോടുകൂടി വരാനുള്ള സാഹചര്യം അത് തന്നെയാണ് എന്ന് ഞാനോട് പറയട്ടെ. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയട്ടെ, ഈ റിപ്പോർട്ട് പൂർണ്ണമല്ലത്രേ, ആദ്യ ഭാഗം മാത്രമാണ് പ്രസിദ്ധീകരിച്ചതെന്നാണ് പറയുന്നത്. ആദ്യ ഭാഗത്തിൽ എന്താണ് പറഞ്ഞത്? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ഭരണപരമായ നടപടികളെ കുറിച്ച്, ഈ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യങ്ങളെ കുറിച്ചോ പരിഷ്കാരങ്ങളെ കുറിച്ചോ ഒരു പരാമർശവും നടത്താത്ത ആദ്യത്തെ റിപ്പോർട്ട്. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അത് പൂർണ്ണമാകൂ എന്ന് പറഞ്ഞാൽ എന്തോരം ഈ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമില്ല. ഈ പരിഷ്കാരം തുക്ലക്ക് പരിഷ്കാരമാണ്. ഈ തുക്ലക്ക് പരിഷ്കാരം എല്ലാ രംഗത്തും ശരിയായി നടപ്പാക്കണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത് നടക്കും. അധ്യാപകന്മാർ രണ്ടു സമീപം അംഗീകരിക്കില്ല. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം പരീക്ഷകൾ നടത്താൻ വേണ്ടി ആ പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടറേറ്റ് ഉണ്ട്. ആ ഡയറക്ടറേറ്റ് 3 ഡയറക്ടറേറ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. SSLC പരീക്ഷ നടത്തേണ്ട എത്രയും പ്രയാസകരമായ ഒരു ജോലിയാണ് നമ്മുടെ എക്സാമിനേഷൻ ബോർഡിന് അല്ലെങ്കിൽ ഡയറക്ടറേറ്റിന്റെ കാര്യം മനസ്സിലാക്കണം. 3 ഡയറക്ടറേറ്റും കൂടി ഒരു ചുമതലയെ കൊണ്ടുവരുന്നു എന്ന് വരുമ്പോൾ, ഒരു ഡയറക്ടറേക്കാൾ ചുരുക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? വിശദീകരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് മാത്രം ഞാൻ വിനീതനായിട്ട് പറയുകയാണ്. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കില്ല. നേതാക്കന്മാരുണ്ട്, എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ, ഈ മന്ത്രിസഭയിൽ അംഗങ്ങളും എന്തില്ലാത്ത ദുരഭിമാനത്തിൽ തടവറയിലാണ് ജീവിക്കുന്നത്. ആ ദുരഭിമാനം വിട്ടുകൊണ്ട് യാഥാർത്ഥ്യത്തോടു തന്നെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവർ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്. KSU നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് KPCC സർവാത്മാർപ്പിത്ത പ്രഖ്യാപിച്ചതോടൊപ്പം നിങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോകുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം ഒരു പുതിയ KSU പ്രവർത്തക നിലയിൽ ഞാൻ നടത്തിയായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.